നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളായി തുടരുന്ന ഇന്ത്യൻ വംശജരായ നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഇതാദ്യമായി പരാതിയുമായി രംഗത്താം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അസാധാരണമായി ദുർഗന്ധം വമിക്കുന്നുവെന്നാണ് സുനിത വില്യംസ് അധികൃതരെ അറിയിച്ചിട്ടുള്ളത് റഷ്യൻ പ്രോഗ്രസ് എം എസ് ട്വന്റി നയൻ സ്പേസ് ക്രാഫ്റ്റ് ബഹിരാകാശത്ത് എത്തിയതിനു ശേഷമാണ് ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് എന്നതാണ് സുരിതാ വില്യംസ് അധികൃതരെ അറിയിച്ചത് സുരിതാ വില്യംസിന്റെ മടക്കം വൈകുന്നു എന്ന ചർച്ച ബഹിരാകാശത്തെ ഫാർമസിയും ജിമ്മും അടക്കമുള്ളവ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ആദ്യമായി പരാതിയുമായും സുനിതാ വില്യംസ് വരുന്നത് ബഹിരാകാശത്തെ പതിവില്ലാത്ത നിലയിൽ ദുർഗന്ധമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും സുനിതാ വില്യംസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യ പുതുതായി വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ ബഹിരാകാശ യാത്രികർ തുറന്ന് നോക്കിയിരുന്നു എന്നും ഇതിന് പിന്നാലെയാണ് അസാധാരണമായ നിലയിൽ ദുർഗന്ധം പുറത്തേക്ക് വന്നത് എന്നുമാണ് സുനിത പറയുന്നത് സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ ബഹിരാകാശ യാത്രികർ തുറന്നു നോക്കിയ ശേഷം ചെറിയ ജലത്തിന്റെ ഈ അംശങ്ങളും പ്രത്യക്ഷമായിട്ടുണ്ട് എന്നും സുനിത അധികൃതരെ അറിയിച്ചിട്ടുണ്ട് സുനിതയുടെ പരാതിക്ക് പിന്നാലെ മുൻകരുതൽ നടപടികൾ എന്ന നിലയിൽ റഷ്യൻ സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ അടച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബഹിരാകാശത്തെ ദുർഗന്ധം ഇല്ലാതാക്കി വായു ശുദ്ധീകരിക്കാൻ എയർ സ്ട്രബിംഗ് സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയ്ക്ക് സമീപമായുള്ള തങ്ങളുടെ ഭാഗത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുടെ ഭാഗമായി ട്രെയ്സ് കൺട്രോൾ അബ്സംബ്ലി സംവിധാനം അമേരിക്ക വിന്യസിച്ചതായും വിവരമുണ്ട് ബഹിരാകാശത്തെ ദുർഗന്ധത്തിന്റെ തോത് കുറയുന്നുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് എന്നും അധികൃതർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ഈ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിതാ വില്യംസ് ബൂച്ച് വിൽമോറും എട്ട് ദിവസത്തെ ദൗത്യതരായി ബഹിരാകാശ നിലയത്തിൽ എത്തിയത് എന്നാൽ ഈ സ്റ്റാർലൈൻ ലൈൻ പേടകം തകരാറിലായതോടുകൂടി തിരികെ വരാനാകാതെ കുടുങ്ങി പോവുകയായിരുന്നു ഇവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ തിരികെ എത്തിക്കാനുള്ള ആശ്രമത്തിലാണ് നാസ